Hi all, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റും മോയിസ്റ്റും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെറ്റി ബബിൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. 1/2 kg ആണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു റിച്ച് കേക്ക് വളരെ സിമ്പിൾ ആയി തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാനായി കഴിയും. ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാനായി പറ്റും. First, I will bowl in the ഇനി ഇതിലേക്ക് 1/2 teaspoon baking powder, അതുപോലെ 1/4 teaspoon baking soda, ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ അരിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുന്ന ടൈമിൽ കറക്റ്റ് മെഷർമെന്റിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഇങ്ങനെ റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് ഹാൻഡ് മിക്സർ യൂസ് ചെയ്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ക്രീമി ആയി വരുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു യെല്ലോഷ് കളർ മാറി ജസ്റ്റ് ഒരു പെയിൽ കളർ ആയി വരുന്നത് വരെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം പൊങ്ങി ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈമിൽ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സെയിം അളവിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാലും ഓയിലും കൂടെ 1/3 കപ്പിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് 1.5 ടേബിൾ സ്പൂൺ ആയി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. 1 മിനിറ്റിൽ കൂടുതൽ ബീറ്റ് ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ലൂസായി പോവുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ മിക്സ് കുറേശ്ശെ ചേർത്ത് നല്ല പോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്പാച്ചുല വെച്ചോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തോ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെയായി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ബാറ്ററിനകത്തേക്ക് നല്ലോണം കമ്പൈനായി വരുന്നത് വരെ നമ്മളിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു 7 ഇഞ്ചിന്റെ കേക്ക് പാൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തായി ഞാൻ ഇങ്ങനെ ഒരു ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഓയിൽ കൂടെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബാറ്ററി കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ്. നിങ്ങൾ ഓവനകത്താണ് ഇത് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവനകത്ത് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനകത്തായി ഒരു സ്റ്റാൻഡ് വെച്ച് അതിന് മുകളിലായി നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 40 to 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നല്ല പോലെ തന്നെ ബേക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ല, നല്ല പോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് വിട്ട് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ കൂടെ ചേർത്ത് നല്ല പോലെ സ്റ്റിഫ് പീക്സ് കിട്ടുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 hour ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഗനാഷ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ്, കൂടാതെ 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കേക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ചൂട് ഇപ്പോൾ കംപ്ലീറ്റ്ലി വിട്ടിട്ടുണ്ട്. ഇനി ഇത് 2 ലെയേഴ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ടേൺ ടേബിളിന് മുകളിലായി ഇങ്ങനെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബോർഡിന് മുകളിലായി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ആസ് യൂഷ്വൽ ഷുഗർ സിറപ്പ് വെച്ച് നല്ല പോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു ലെയറിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്തു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ക്രീം സ്പ്രെഡ് ആവുന്ന തരത്തിൽ വേണം ക്രീം അപ്ലൈ ചെയ്തെടുക്കാൻ. പിന്നെ അത്യാവശ്യത്തിന് തിക്നെസ്സിൽ തന്നെ ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി നെക്സ്റ്റ് ലെയർ വെച്ച്, അതായത് ലാസ്റ്റ് ലെയർ വെച്ച് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ കംപ്ലീറ്റ് ആയി ക്രീം വെച്ച് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിന് സൈഡിലൂടെ കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പീനട്ട്സ് അതുപോലെ ബദാംസ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കൂടാതെ ചെറീസും കുറച്ച് ചോക്കോനട്ട്സ് കൂടെ ഞാനിതിന് സൈഡിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷെ, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ യൂസ് ചെയ്ത് ഇതിൻ്റെ ടോപ്പിംഗ്സിലായി കുറച്ച് ബബിൾസ് ചെയ്തെടുക്കണം. പൈപ്പിംഗ് ബാഗിലാക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ബബിൾസ് ഫോമിലാക്കി എടുത്താൽ മതി. പിന്നെ ഓരോ ബബിൾസും ഓരോ സൈസിൽ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഭംഗി കിട്ടുക. ഇനി ഇതിന് മുകളിലായി കുറച്ച് ബൂസ്റ്റ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ചെറിയൊരു സ്ട്രെയിനർ എടുത്ത് ഇതിന് മുകളിലൂടെ തട്ടി കൊടുത്താൽ മതി. നമ്മൾ ചെയ്തെടുത്ത ബബിൾസ് എല്ലാം തന്നെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇതിന് മുകളിലായി ജസ്റ്റ് ഒന്നുകൂടെ ചെറുതിലൊന്ന് ബബിൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഫൈനലി ഞാൻ ഇതിന് സൈഡിലൂടെ ഒരു ബോർഡർ കൂടെ വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെട്ടി ബബിൾ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കൂടാതെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു ഈസി റെസിപ്പിയായി കാണുന്നത് വരേക്കും ബൈ.